സനിൽകുമാർ ശശീന്ദ്രന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ത്രില്ലർ ഡ്രാമ സിനിമയായിരുന്നു വഴക്കെന്നുള്ളത് ഈ സിനിമ ആ ഒരു ടൈമിൽ ഐ എഫ് എഫ് കെ ഉൾപ്പെടെയുള്ള ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ച ക്രിറ്റിക്സിന്റെ ഇടയിൽ നിന്നും മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടിയെടുത്ത ഒരു സിനിമയാണ് കൂടാതെ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ആക്ട്രസ് അതുപോലെ തന്നെ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫർ ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ തന്നെ അവാർഡും ഒക്കെ തന്നെ വിൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്തായാലും നിങ്ങൾക്കറിയാം ഈ ഒരു സിനിമ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന്റെ സംവിധായകൻ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ാഗ്രഹിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ നായകനും അല്ലെങ്കിൽ പ്രൊഡ്യൂസറും ഒന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഏകദേശം പ്രശ്നങ്ങളൊക്കെ നടന്നു വരുന്നത് എന്തായാലും നമ്മുടെ വിഷയം അതൊന്നുമല്ല സിനിമ എങ്ങനെയുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് കാര്യത്തിലേക്ക് വരാം സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വഴക്ക് എന്നുള്ളൊരു കാര്യത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മൊത്തത്തിൽ പ്രതിപാദിക്കുന്നത് അതൊന്നും മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണ് സംഭവം എന്നുള്ളത് നീ ഒരു സിനിമ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ചു ക്രിറ്റിക്സിൻ്റെ ഇടയിൽ മികച്ച അഭിപ്രായം നേടി എന്നൊക്കെ എന്നാൽ ഈ ഒരു സിനിമ ഇപ്പോൾ ജനറൽ ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ജനറൽ ഓഡിയൻസ് ഇപ്പം കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്നൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനങ്ങളും ഈ ശതമാനം ആളുകളും പറയാൻ പോകുന്ന ഒരു കാര്യമുള്ള ആയിരിക്കും ഇത് എന്തോ ടലംബ് സിനിമയാണ് ഇതിലൂടെയൊക്കെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു രീതിയിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ഓക്കെ ഇപ്പം തന്നെ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള സിനിമയാണെന്നുള്ളത് ഇനി നമുക്ക് കുറച്ച് കൂടുതലായിട്ടൊന്നു പറയാം ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പറയേണ്ടത് ഈ സിനിമയ്ക്കുള്ളിൽ നിന്നും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രകടനത്തിലൂടെയാണ് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ചയിലൂടെയാണ് അതിനേക്കാൾക്കോ പിരി സംഭാഷണങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് യാഥാർത്ഥ്യത്തോടിങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് എത്തുന്നത് ഒന്ന് ഫസ്റ്റ് തന്നെ ടൊമിനെയും കാണിക്കുമ്പോഴത്തേക്കും ടൊമിനെയും ടോമിനിയുടെ വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നെടുനീളം നിൽക്കുന്ന ഒരു സിംഗിൾ ടേക്കിലുള്ള ഒരു ഷോട്ടാണ് ആ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു നായകനും നായകൻ്റെ വൈഫും ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറഞ്ഞു ഇവർ വിളിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫായിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു പോയേക്കും അത്തരത്തിലുള്ള പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങൾ പ്രകടനങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അസീസ് എന്നൊരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനെ തല്ലുന്നതും അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ ടൈമിലൊക്കെ തന്നെ പുള്ളിക്കാരൻ്റെ പ്രകടനമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം പീക്ക് ലെവൽ പറയാൻ സാധിക്കും അത്രയും ഗംഭീരമായിട്ടുള്ള കുറേ പ്രകടനങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയിലൂടെ കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു റിയലിസ്റ്റിക് ഫീൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നില്ല അല്ലെങ്കിൽ സിനിമയാണ് എന്നുള്ളൊരു കാര്യം മറന്നിട്ട് ഇതെന്തോ നമ്മുടെ കൺമുന്നിൽ കുറച്ച് ജീവിതങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിലേക്ക് ഈ ഒരു സിനിമ പലപ്പോഴും തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രകടനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ കുറച്ച് ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസൊക്കെ പത്ത് ഒക്കെ അടുപ്പിച്ചാണ് പോകുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് അറിയാം സംഭാഷണങ്ങൾ സംഭാഷണങ്ങളൊക്കെ തന്നെ ബൈഹാട്ടാക്കി പഠിക്കണം അപ്പോൾ അതിനൊക്കെ കുറേ ഒരു ശ്രമങ്ങളൊക്കെ ആവശ്യമാണ് അതെല്ലാം മാക്സിമം ലെവലിൽ നടന്മാരൊക്കെ ശ്രമിച്ച് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ക്ലാപ്പ് കൂടെ അതിനൊക്കെ തന്നെ കൂടാതെ സിനിമാറ്റോഗ്രഫി കാഴ്ചയെന്നൊക്കെ ചില ചിലയിടങ്ങളിലൊക്കെ തന്നെ കുറെ വെറുപ്പീരായിട്ട് തോന്നി പക്ഷേ എങ്കിലും സിനിമാറ്റോഗ്രഫറുടെ കുറച്ച് കഠിനധ്വാനങ്ങൾ നിങ്ങൾക്ക് ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ പറയേണ്ടത് അല്ലെങ്കിൽ മികച്ച വശങ്ങളായിട്ട് നിൽക്കുന്നതെന്ന് പറയേണ്ടത് ഇനി പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂഷനിൽ അല്ലെങ്കിൽ സംവിധായകൻ ആ ഈ ഒരു എടുത്തിട്ട് എക്സിക്യൂഷൻ നടത്തി വരുമ്പോഴത്തേക്കും തുടക്കത്തിൽ പത്ത് മിനിറ്റ് രംഗങ്ങൾ കണ്ടവർക്കാണെങ്കിൽ അറിയാം സിനിമയുടെ കഥ നടക്കുന്നങ്ക ബഹിരാകാശത്താണ് അതായത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഉപഗ്രഹം ഗ്രഹം നക്ഷത്രം വാൽനക്ഷത്രം ചന്ദ്രയാൻ അങ്ങനെയുള്ള സാറ്റലൈറ്റ് ഒക്കെ കാണിച്ച് ആകാശത്തിലെ ഒരു പത്ത് മിനിറ്റ് കാഴ്ചകൾ കാണിച്ചിട്ടാണ് സിനിമ കഥ ആരംഭിക്കുന്നത് അത് പത്ത് മിനിറ്റ് ആകാശം കാണിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങും അതിനുശേഷവും ഈ റിയാലിസ്റ്റിക് കൊണ്ടുവരാനാണോ അതോ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ എന്നറിയത്തില്ല ഈ ക്യാമറയൊക്കെ ഒരിടത്തൊക്കെ കൊണ്ടു വെച്ചിട്ട് ചിലപ്പോൾ ഒരാൾ നടന്നുവരുന്നതായിരിക്കും കനീ കുസൃതിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തിൽ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അപ്പുറത്ത് നടന്നു പറഞ്ഞതാണ് ക്യാമറ ഇവിടെ വെച്ചേക്കുന്നു പുള്ളിക്കാരത്ത് നടന്നു വരുന്ന മൊത്തം നമ്മളെ കാണിക്കുകയാണ് എന്ത് ഒരു ദുരവസ്ഥ എന്ന് നിങ്ങൾ ആലോചിക്കുക പ്രേക്ഷകരാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊടുത്തു 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 വന്നിട്ട് പിന്നെ ഒരു ആശ്വാസമായത് അസീസ് നെടുങ്കാൻ നെടുമ്പാടൊരു ക്യാരക്ടർ എത്തുമ്പോഴത്തേക്കും സിനിമ കുറച്ച് ചൂട് പിടിക്കുന്നുണ്ട് കൂടാതെ ശ്രുതേന നായർ കൂടി എത്തുമ്പോഴത്തേക്കും സിനിമ എന്തോ വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസാണ് കാരണം അയ്യോ ഇതുവരെ കണ്ടതല്ല സിനിമ ഓക്കെ ഇനിയാണ് കാണാൻ പോകുന്നത് എന്തോ മാരക സംഭവം ക്ലൈമാക്സിൽ കൊണ്ടു വെക്കും എന്നൊക്കെ പ്രേക്ഷകരെ വെറുതെ ചിന്തിപ്പിച്ചിട്ട് ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ അതായത് ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും ആ ഒന്ന് കിളി പറത്തോട്ടേ അല്ലെങ്കിൽ പറത്ത് അല്ലെങ്കിൽ കിളിയൊക്കെ ഒന്ന് പ്രേക്ഷരുടെ പോട്ടെന്നായിരിക്കും സംവിധായകൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സിനിമയിലോട് എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യമെന്നുള്ളത് ഈ നമ്മൾ സ്വപ്നമൊക്കെ കാണിയില്ല ഈ വാലും തലയില്ലാത്ത സ്വപ്നങ്ങളൊക്കെ അതാണ് ഏകദേശം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അതിനൊരു മേൻപിടിയായിട്ട് കൊടുത്തിട്ടുള്ള വഴക്കേ എന്നുള്ളൊരു ആശയമാണ് അപ്പോൾ അകതായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞ് എന്തിരുന്നാൽ കൂടിയും ക്ലൈമാക്സിലോട്ടെത്തി കഴിയുമ്പോഴത്തേക്കും ഞാൻ തുറന്ന് പറയുകയാണ് സുഹൃത്തുക്കളെ ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പിന്നാങ്കം മനസ്സിലായില്ല എന്നുള്ളതാണ് അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനീ പോലെ തന്നെ തുടക്കമൊക്കെ അനമ്പമായിട്ട് തോന്നി പിന്നെ ആ ഒരു മധ്യഭാഗം ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഴപ്പമില്ല കുറച്ച് ത്രില്ലിങ് ആണല്ലോ എന്നൊക്കെ ഓർത്തിരുന്നതാണ് ക്ലൈമാക്സോടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറയാനുള്ളത് സംവിധായകൻ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അതേസമയം ടൊവിനെ ഉൾപ്പെടെ എതിർക്കുന്നു എനിക്ക് തോന്നുന്നു അവർക്കറിയാം ഈ സിനിമ തിയേറ്ററിൽ വന്നുകഴിഞ്ഞാൽ ധനനിഷ്ടം മാനഹാനി എല്ലാവർക്കും ഉണ്ടാകും തിയേറ്ററുകാര്ക്ക് ഉൾപ്പെടെ ഉണ്ടാകും കാരണം ജനറൽ ഓഡിയൻസാണ് തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നത് അവർ കഴിഞ്ഞാൽ കാറി കോകി ചിലപ്പോൾ തിയറ്ററിൽ കത്തിച്ചിട്ടും പോകും അമ്മാതിരി ഒരു സിനിമയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയൊക്കെ ആധികാരികമായിട്ടിരുന്നു കാണുന്ന അതും അവാർഡ് ഫിലിംസൊക്കെ ഇങ്ങനെ കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും എൻ്റെ ഓഡിയൻസിൻ്റെ പൾസ് എനിക്കറിയാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ അറിയാം അപ്പോൾ അവരെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ പറയേണ്ടത് അവർക്ക് വേണ്ടിയുള്ള റേറ്റിംഗുമാണ് ഞാൻ പറയേണ്ടത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് അപ്പോൾ ഒരു അഞ്ച് പോയിന്റ് അഞ്ച് എന്തായാലും കണ്ടു നോക്കുക അവർ ഒന്നര മണിക്കൂറുള്ള സിനിമയാണ് കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ കിട്ടും കുറച്ച് ഇടങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് താറ്റ